നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ, ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇംപ്ലാന്റ് സംബന്ധിച്ചാണ് ഈ ഒരു സംശയം. അദ്ദേഹത്തിന് അറിയേണ്ടത്, ഇംപ്ലാന്റ് ചെയ്താൽ പിന്നീട് സ്വാഭാവികമായ ഉദ്ധാരണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് നശിച്ചു പോകുമോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. എന്താണ് ഡോക്ടർ പറയാനുള്ളത്? സാധാരണ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഏതൊരു വ്യക്തിക്കും ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളതിൻ്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വ്യക്തിക്ക് സംഭവിക്കുക, ഇംപ്ലാന്റ് വെച്ചതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുക, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് അവർക്ക് വേണ്ട ചിത്രങ്ങൾ, സ്ലൈഡ്സ്, വീഡിയോസ്, ഇംപ്ലാന്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇത്തരം സംഗതികളൊക്കെ കാണിച്ച് വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇംപ്ലാന്റിലേക്ക് പോകുന്നത്. ഇനി ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ ഇംപ്ലാന്റിന് റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ട് ഉദ്ധാരണക്കുറവുണ്ട്, മരുന്നുകൾ കഴിച്ചിട്ട് വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല, എത്ര കൂടുതൽ മരുന്ന് കഴിച്ചാലും അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിലിടപെടാൻ തൃപ്തികരമായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതിരിക്കുകയോ നിലനിൽക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. രണ്ട്, മരുന്നുകൾ ചില പാർശ്വഫലങ്ങളുള്ളതുകൊണ്ട് മരുന്നുകൾ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റു ചില വ്യക്തികൾക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചില മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഉദാഹരണത്തിന് വേണ്ട മരുന്നുകൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അപൂർവമായിട്ട് ചില സൈക്കോജനിക് ഇഡീസ് ഉണ്ട്, എന്ത് മരുന്ന് കൊടുത്താലും എന്ത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല, അവർക്ക് പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ റെയറായിട്ടുള്ള അത്തരം ചില കേസുകൾ, അതായത് മരുന്നിനോട് പ്രതികരിക്കാത്ത, ഒരു ചികിത്സയോടും ഫലപ്രദമായ രൂപത്തിൽ പ്രതികരിക്കാത്ത വ്യക്തികൾ, ഇത്തരം വ്യക്തികൾക്കാണ് യൂഷ്വലി ഇംപ്ലാന്റ് നമ്മൾ ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെനീസിനുള്ളിലുള്ള കോർപ്പസ് കാവർണോസം എന്ന് പറയുന്ന സ്ട്രക്ചറിനുള്ളിലാണ് ഇംപ്ലാന്റ് വയ്ക്കുന്നത്. ഈ സ്ട്രക്ചറിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നോർമലി ഒരു ഉദ്ധാരണം വരുന്ന, മനസ്സിൽ വികാര വിചാരങ്ങൾ നിറയുന്ന സമയത്ത് പെനീസിനുള്ളിലുള്ള കോർപ്പസ് കാവർണോസം എന്ന് പറയുന്ന അറകളിലേക്ക് രക്തം പമ്പ് ചെയ്ത് ഈ അറകൾ ബലൂൺ വീർക്കുന്ന പോലെ വീർത്തു വരുന്നു. അങ്ങനെ ആ ബലൂൺ വീർക്കുന്നത് പോലെ ഈ അറകൾക്ക് വീർത്തു വരുന്നത് കൊണ്ടാണ് ദൃഢമായ ഉദ്ധാരണം ലഭിക്കുന്നത്. അപ്പോൾ ആ പെനീസിനുള്ളിലേക്ക് ഒന്ന് വേണ്ടത്ര രക്തമൊഴുകി വരാത്ത അവസ്ഥ, രണ്ട് വന്ന രക്തം അവിടെ പിടിച്ചു നിൽക്കാതെ തിരിച്ചിറങ്ങിപ്പോകുന്ന അവസ്ഥ, ഈ രണ്ടവസ്ഥകളിലും ഉദ്ധാരണം ലഭിക്കുകയില്ല, ലഭിച്ചാൽ തന്നെ നിലനിൽക്കുകയില്ല, അഥവാ ലഭിച്ചാൽ വേണ്ടത്ര ദൃഢതയുണ്ടാവില്ല. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത്, ഇംപ്ലാന്റ് മെറ്റീരിയൽസ് ഉണ്ട്, അത് യൂഷ്വലി സിലിക്കോൺ മെറ്റീരിയൽസാണ്. അത് പല കമ്പനികളുടെ പല തരത്തിലുള്ള മെറ്റീരിയൽസ്, നമ്മൾ തന്നെ ഒരു 4-5 തരം മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസ്, ഇംപ്ലാന്റ് എന്ന് പറയുന്ന വസ്തു, ആ പ്രോസ്തസിസിനെ നമ്മൾ ഈ പെനീസിനകത്തുള്ള രണ്ട് വശത്തുമുള്ള രണ്ടറകളുടെ നടുക്കേക്ക് ഇത് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ബ്ലഡ് വന്ന് നിറയാനുള്ള അത്രയും ഭാഗം അടഞ്ഞു പോയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ കുറച്ചൊക്കെ വരും, എങ്കിലും സ്വാഭാവികമായ ഒരു ഉദ്ധാരണം അവിടെ ലഭിക്കുന്നില്ല ഇംപ്ലാന്റ് വെച്ചതുകൊണ്ട്. അതായത് ഒരു ഇംപ്ലാന്റ് വയ്ക്കാത്ത നോർമലായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത സമയത്ത് പെനീസ് വളരെ ചുരുങ്ങി ഉൾവലിഞ്ഞ് കിടക്കും. പ്രത്യേകിച്ച് തണുത്ത വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് കയറി ഒരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തപ്പി നോക്കിയാൽ മൂത്രം ഒഴിക്കാൻ പോലും ഈ അവയവത്തെ കാണാനുണ്ടാവില്ല, അത്രയും ചുരുങ്ങി അകത്തേക്ക് കയറിയിരിക്കും. അതേസമയം ഒരു ലൈംഗിക ബന്ധത്തിലിടപെടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതതിൻ്റെ പൂർണ്ണ വലുപ്പത്തിൽ, പൂർണ്ണ ദൃഢതയിൽ ഉദ്ധരിച്ച് നിൽക്കും. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഈ ഒരവസ്ഥ ഇംപ്ലാന്റ് ഓപ്പറേഷന് ശേഷം ഉണ്ടാവില്ല. അത് പലതരം ഇംപ്ലാന്റുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ചിലതരം സിലിക്കോൺ റോഡുകളുണ്ട്, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയത്തിലും പെനീസിൻ്റെ വലിപ്പം ഒന്ന് തന്നെയായിരിക്കും, അതിൻ്റെ നീളവും വണ്ണവും ദൃഢതയും
ഒരേ അവസ്ഥയിലായിരിക്കും 24 മണിക്കൂറും ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ആവശ്യാനുസരണം ലിംഗത്തെ ഉയർത്തി നിർത്താൻ പറ്റും. ആവശ്യമില്ലാത്തപ്പോൾ കീഴോട്ട് വളച്ച് മറച്ചു വയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ വലിപ്പം കൂടുന്നുമില്ല കുറയുന്നുമില്ല. ലൈംഗിക ബന്ധത്തിൽ ഇടപെടുന്ന സമയത്ത് മനസ്സിൽ ആഗ്രഹം വരുമ്പോൾ ഒരു പക്ഷേ ബ്ലഡ് ഫ്ലോ അല്പം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ ഒരു വികസനം അതിൻ്റെ പുറത്ത് അനുഭവപ്പെടാം. അതിലല്ലാതെ സ്വാഭാവികമായിട്ടത് ഉദ്ധരിച്ച് ഉയർന്നു വരികയോ ശുക്ലവിസർജനത്തിന് ശേഷം ചുരുങ്ങിപ്പോവുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നില്ല. ഇംപ്ലാൻറ്റ് വെച്ച വ്യക്തികളുടെ പെനീസ് ശുക്ലവിസർജനത്തിന് ശേഷവും അതേ വലുപ്പത്തിൽ അങ്ങനെ തന്നെ ദൃഢമായിട്ടിരിക്കുന്നു. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, പങ്കാളിക്ക് മതി എന്ന് പറയുന്നത് വരെ, അല്ലെങ്കിൽ വ്യക്തിയുടെ ആഗ്രഹം ഉണ്ടിനിയും ശുക്ലവിസർജനത്തിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ രണ്ടു പേർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അത് വീണ്ടും എത്ര സമയം വേണമെങ്കിലും അവർക്ക് തുറന്നു കൊണ്ടുപോകാനായിട്ട് കഴിയും. അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ഇനി മറ്റൊരു തരം ഇംപ്ലാൻ്റ് ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ ഇംപ്ലാൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലപ്പോഴും രണ്ടോ മൂന്നോ ഐറ്റംസ് ഉണ്ടാവും. ഒരെണ്ണം ആണെങ്കിൽ ടു പീസ് ഇംപ്ലാൻ്റ് എന്ന് പറയുന്നത് സ്ക്രോട്ടത്തിനകത്ത് ബലൂൺ പോലൊരു റിസർവോയർ വയ്ക്കും. ആ റിസർവോയറിനകത്ത് ഒരു ദ്രാവകം നമ്മൾ നിറയ്ക്കുന്നു. ആ റിസർവോയറിൽ നിന്നുള്ള രണ്ട് ട്യൂബ് പെനീസിൽ നേരത്തെ പറഞ്ഞ കോർപ്പസ് ക്യാവേർണോസയ്ക്കകത്തേക്ക് വരുന്നു. ആവശ്യമുള്ള സമയത്ത് സ്ക്രോട്ടത്തിൻ്റെ സഞ്ചിയിൽ പിടിച്ചിട്ട് ഈ ബലൂൺ പ്രസ് ചെയ്യുന്ന പോലെ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കുറച്ച് തവണ നമ്മൾ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബലൂണിനകത്ത് നിറച്ചിരിക്കുന്ന ദ്രാവകം, അല്ലെങ്കിൽ ഈ റിസർവോയറിനകത്ത് നിറച്ചിരിക്കുന്ന ദ്രാവകം പെനീസിനുള്ളിലുള്ള കുഴലുകളിലേക്ക് ഇറങ്ങുന്നു. അതിറങ്ങി ആ കുഴൽ ഫില്ലാവുന്നതോടെ പെനീസ് ഉദ്ധരിച്ചു വരുന്നു. ആവശ്യം കഴിയുമ്പോൾ പെനീസിൻ്റെ അടിയിൽ പിടിച്ചിട്ട് അതിനെ ഒന്ന് വളച്ചു കഴിഞ്ഞാൽ ഈ ദ്രാവകം തിരിച്ചിറങ്ങിപ്പോകുന്നതുകൊണ്ട് ചുരുങ്ങി വരുന്നു. ഇനി മൂന്നാമത്തെ ഒരു തരം ഇംപ്ലാൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ ത്രീ പീസാണ്, അതിനൊരു റിസർവോയർ അഡീഷണലായിട്ടുണ്ട്. ഈ റിസർവോയറിനെ നമ്മുടെ വയറിനകത്ത് മൂത്രസഞ്ചിയുടെ ഒരു സൈഡിലോ മുകളിലോ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് രണ്ട് കുഴൽ ട്യൂബുകൾ വന്നിട്ട് ആ രണ്ട് കുഴൽ വരും. ആ കുഴൽ നേരെ വൃഷ്ണസഞ്ചിയിൽ വെച്ചിരിക്കുന്ന ഒരു പമ്പിലേക്കാണ് വരുന്നത്. ആ പമ്പിൽ നിന്നും രണ്ട് കുഴലുകൾ നേരെ പെനീസിനകത്ത് വെച്ച ട്യൂബിലേക്ക് പോകും. റിസർവോയറിൽ ദ്രാവകം നിറച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്രോട്ടത്തിൽ വെച്ചിരിക്കുന്ന സഞ്ചിയിൽ ചെറുതായിട്ട് രണ്ട് മൂന്ന് തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെക്കാനിസം ആക്ടിവേറ്റ് ആയിട്ട് ഉദരത്തിനുള്ള റിസർവോയറിലിരിക്കുന്ന ദ്രാവകം ഇറങ്ങി വന്ന് പെനീസിനകത്തുള്ള ഈ കുഴലിലേക്ക് നിറയുന്നു. അതിൻ്റെ ഫലമായിട്ട് ചുരുങ്ങിക്കിടക്കുന്ന പെനീസ് ഉദ്ധരിച്ച് വികസിച്ച് ഉദ്ധരിച്ച അവസ്ഥയിലെത്തുന്നു. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് ശേഷം ബന്ധമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഈ സ്ക്രോട്ടത്തിൽ വെച്ചിരിക്കുന്ന പമ്പിനോടൊപ്പം ഒരു സ്വിച്ചുണ്ട്. ആ സ്വിച്ച് ഒരു 4 സെക്കൻഡ് ഇങ്ങനെ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡ് മുഴുവൻ തിരിച്ച് റിസർവോയറിലേക്ക് പോകും. അപ്പോൾ പെനീസ് ചുരുങ്ങിപ്പോകും. ഇതാണ് ഇംപ്ലാൻറ്റ് വയ്ക്കുന്നതും ജന്മന കിട്ടിയിരിക്കുന്ന പ്രകൃതിദത്യ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇറക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഏത് തരം ഇംപ്ലാൻറ്റ് വയ്ക്കും എന്നുള്ളതനുസരിച്ച് അതിൻ്റെ രൂപത്തിനും പ്രവർത്തനത്തിനും ഒക്കെ മാറ്റമുണ്ട്. ഇതാണ് ഏതാണ്ട് രണ്ട് മൂന്ന് തരം ഇംപ്ലാൻറ്റുകളും അത് വെച്ച് കഴിഞ്ഞാലുള്ള വ്യത്യാസവും. പിന്നെ എനിക്ക് സ്വാഭാവികമായ ഉദാഹരണം ജന്മനാ കിട്ടിയ ഉദാഹരണം ഇംപ്ലാൻറ്റ് വെച്ചാൽ കിട്ടും എന്നൊരാളും വിചാരിക്കരുത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇംപ്ലാൻറ്റിന് ശേഷം കിട്ടുന്നത് കൃത്രിമമായ ഉദാഹരണമാണ്. പിന്നെ അതിൽ മറ്റൊന്നുകൂടി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇംപ്ലാൻറ്റ് വെച്ചാൽ എനിക്ക് സുഖം കിട്ടുമോ? ജീവിതത്തിൽ ലൈംഗിക സുഖമില്ലാത്ത ഒരു വ്യക്തി ഇംപ്ലാൻറ്റ് വയ്ക്കുന്നത് സുഖം കൂട്ടാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. സുഖം കൂട്ടാനുള്ളതല്ല ഇംപ്ലാൻറ്റ്. ഇത് വെച്ചത് കൊണ്ട് എൻ്റെ സുഖം ലൈംഗിക സുഖം കുറഞ്ഞു പോകുമെന്ന് ചോദിച്ചാൽ ഒട്ടും കുറയില്ല. ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം എങ്ങനെ ആസ്വദിച്ചിരുന്നോ അതേമാതിരി ആസ്വദിക്കാൻ വേണ്ടി ഉള്ള ഒരു ഉദാഹരണം സൃഷ്ടിച്ചു കൊടുക്കുക മാത്രമാണ് ഇംപ്ലാൻറ്റിൻ്റെ ധർമ്മം. ഇത് ലൈംഗിക സുഖം, വ്യക്തിയുടെ ലൈംഗിക സുഖം കൂട്ടാനോ കുറയ്ക്കാനോ ഉപകരിക്കുന്ന ഒന്നല്ല. ഉദാഹരണമില്ലാത്ത വ്യക്തിയുടെ ഉദാഹരണം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ അനവധി കേസുകൾ ചെയ്തിട്ട് എല്ലാവരും തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇതുവരെ ചെയ്ത എല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡാണ്. അവർ പറയുന്നത് ഇത് വെച്ചതിന് ശേഷമാണ് ലൈംഗിക ജീവിതം എന്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് അതിലുള്ള പാർശ്വഫലങ്ങൾ തീരെ കുറവാണ്, ഗുണങ്ങളാണ് ഏറ്റവും അധികം ഉള്ളത്. നന്ദി ഡോക്ടർ. സ്വാഭാവികമായ ഉദ്ധാരണം
ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള കേസുകളിൽ മാത്രമാണ് ഇംപ്ലാന്റ് ഓപ്പറേഷനിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇംപ്ലാന്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ സ്വാഭാവിക ഉദ്ധാരണം ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായ വസ്തുതയും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.